ഓക്കെ ഞാൻ ലൈവ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല യെസ് ഐ കൻ സീ വൺ വ്യൂവർ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഏഷ്യാനെറ്റിലൂടെ വളരെ പരിചയമുണ്ടെന്ന് നന്നായിട്ട് എനിക്കറിയാം ബഡായ് ബംഗ്ലാവ് ആണെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും സ്റ്റാർട്ട് മ്യൂസിക് ആണെങ്കിലും അതല്ല ഏഷ്യാനെറ്റിൻ്റെ സീരിയൽസ് ആണെങ്കിലും ഒക്കെ ഏഷ്യാനെറ്റിലൂടെ തന്നെ വളരെ ഫെമിലിയർ ആണ് നിങ്ങൾക്ക് ഞാൻ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിലൂടെ തന്നെ ലൈവായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്റ്റാർട്ട് മ്യൂസിക്കിൻ്റെ സീസൺ ടുവിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെട്ട് കണ്ടിരുന്ന ഒരു ഷോ ആണ് സ്റ്റാർട്ട് മ്യൂസിക് വളരെ അപ്രതീക്ഷിതമായ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് മ്യൂസിക് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നത് കാരണം വളരെ വളരെ നല്ല റെസ്പോൺസോടുകൂടി ടോപ്പ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നത് ബട്ട് അന്ന് ഇതുപോലെ എല്ലാവരും എന്താ പറയുക വിഷമമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ എന്താ വൈൻഡപ്പ് ചെയ്തത് ഇനി തിരിച്ചു വരുമോ ഈ ഷോ വീണ്ടും ഉണ്ടാവുമോ എന്നുള്ള കുറേ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈനലി നമ്മൾ സീസൺ ടുവുമായിട്ട് വീണ്ടും വരികയാണ് ഈ വരുന്ന നവംബർ 14th നമ്മൾ സീസൺ ടു ലോഞ്ച് ചെയ്യുന്നത് അതായത് ദീപാവലി സെലിബ്രേഷനോടുകൂടിയാണ് സ്റ്റാർട്ട് മ്യൂസിക് ആരാധ്യം പാടുമ്പോൾ സീസൺ ടു ലോഞ്ച് ചെയ്യുന്നത് സീസൺ ടുവിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി റൗണ്ട്സ് ആൻഡ് ഓൾ എല്ലാം സെയിം തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നും പ്രോഗ്രാമിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ വലിയൊരു ചേഞ്ച് എന്ന് എടുത്തു പറയാനുള്ളത് നമ്മുടെ സ്റ്റേജാണ് നമ്മുടെ സെറ്റാണ് ഇത്തവണ നമ്മൾ ഡബിൾ സൈസിൽ ഡബിൾ എന്ന് പറഞ്ഞാൽ പറ്റില്ല ആക്ച്വലി ഡബിളിനെക്കാളും വലിയ സൈസിലാണ് സ്റ്റാർട്ട് മ്യൂസിക് സീസൺ ടുവിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്നത് സോ വിഷ്വലി ഭയങ്കര ഭംഗിയാണ് അത് ഐ ക്യാൻ അഷ്യൂർ യു ബിക്കോസ് ഞാൻ തന്നെ ആദ്യമായിട്ട് സ്റ്റാർട്ട് മ്യൂസിക്കിൻ്റെ ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ ഐ വാസ് വെരി ഹാപ്പി വലിയ കളർഫുൾ ഒത്തിരി ലൈറ്റ്സും കാര്യങ്ങളും ബഹളമൊക്കെയുള്ള സെറ്റായിരുന്നു അപ്പം അത് തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ സീരിയൽ താരങ്ങൾ തന്നെയാണ് ഏഷ്യാനെറ്റിൻ്റെ തന്നെ സീരിയലിലൂടെ നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സീരിയൽ താരങ്ങളാണ് ഇത്തവണയും വരുന്നത് പിന്നെ വലിയൊരു മാറ്റം സീസൺ ടുവിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്തവണ ഒറ്റയ്ക്കല്ല സീസൺ ടു ഹോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ കൂടെ കൂട്ടായിട്ട് എനിക്ക് ഒരാളെയും കൂടി ഇത്തവണ ഏഷ്യാനെറ്റ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി പ്രിയപ്പെട്ട നമ്മുടെ എൻ്റെയും ഫേവറേറ്റ് ആണ് എൻ്റെ ഫേവറേറ്റ് എന്ന് മാത്രമല്ല ഞങ്ങളൊരു ഫാമിലി പോലെയാണ് ധർമ്മജൻ ചേട്ടനാണ് ഇത്തവണ സ്റ്റാർട്ട് മ്യൂസിക് സീസൺ ടു എൻ്റെ കൂടെ ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ധർമ്മുവിനെ ആക്ച്വലി ഞാനും ധർമ്മുവായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ബഡായ് ബംഗ്ലാവിലാണ് ലാസ്റ്റ് നിങ്ങൾ എല്ലാവരും കാണുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ ബഡായ് ബംഗ്ലാവിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് വേറെ ഷോസൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല ഈ പറയുന്ന പോലെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഇതുപോലെ ഒരു ടെലിവിഷൻ ഷോയിലോ അല്ലെങ്കിൽ ഓൺ സ്ക്രീനിൽ ഇതുവരെ ഞങ്ങൾ ഒന്നിച്ച് എത്തിയിട്ടില്ല അപ്പോൾ ബഡായ് ബംഗ്ലാവിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഞാനും ധർമ്മവും കൂടി ഒന്നിച്ച് ഒരു ഷോയിൽ വരുന്നത് അപ്പം അതും ഒരു വലിയ സന്തോഷം അപ്പം ധർമ്മം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അതിൽ ഓബ്വിയസ്ലി നിങ്ങൾക്ക് ചിരിക്കാനും ഇത്തവണ പാട്ട് ആസ്വദിക്കാനും മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടെ ആ ഗെയിം ആസ്വദിക്കുക എന്നുള്ളത് മാത്രമല്ല അതിലുപരി കുറേ ഫണി ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവും അപ്പം അതാണ് വേറൊരു വലിയ സീസൺ ടുവിലുള്ള വലിയൊരു സർപ്രൈസ് എന്ന് പറയുന്നത് പിന്നെ എന്തൊക്കെയാണ് സീസൺ ടുവിലെ പ്രത്യേകത റൗണ്ടിൽ ചെറിയ സസ്പെൻസസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ മാറ്റങ്ങൾ അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരുന്ന റൗണ്ട്സിലൊന്നും ഞങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് പക്ഷെ അല്ലാതെ കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഇംപ്രൊവൈസേഷൻസ് ഞങ്ങൾ എല്ലാ റൗണ്ടിലും ചെയ്തിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണണം പിന്നെ ഇത്തവണത്തെ സീസൺ ടുവിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വേറൊരു പുതിയ സംഭവമാണ് നമ്മുടെ ജാക്ക് പോട്ട് നിലവറ സ്റ്റാർട്ട് മ്യൂസിക് സീസൺ ടു കണ്ടിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ നിലവറ റൗണ്ടിനെ കുറിച്ചൊക്കെ അറിയാം ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമുക്കൊരു
നിലവറ റൗണ്ട് ഉണ്ട്. ആ നിലവറ റൗണ്ടിനകത്താണ് ഈ നമ്മുടെ ക്യാഷ് പ്രൈസ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ഓരോ റൗണ്ട് കഴിയുമ്പോഴും കണ്ടസ്റ്റൻസിന് കിട്ടുന്ന പ്രൈസ് ആണ്. ബട്ട് സീസൺ ടൂവിൽ അതിൽ വന്നിരിക്കുന്ന ഒരു മേജർ മാറ്റം എന്ന് പറഞ്ഞാല് ഒരു നിലവറ, ജാക്ക് പോട്ട് നിലവറ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ജാക്ക് പോട്ട് നിലവറയിലുള്ളത് വളരെ വലിയ ഒരു പ്രൈസ് മണിയാണ്. അതായത് 500,000 ജാക്ക് പോട്ട് നിലവറയിലുള്ള പ്രൈസ് മണി എന്ന് പറയുന്നത്. സോ അത് എങ്ങനെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സ്റ്റാർട്ട് മ്യൂസിക് സീസൺ 2 ഉറപ്പായിട്ടും കണ്ടിരിക്കണം. പിന്നെന്താണ് സ്റ്റാർട്ട് മ്യൂസിക്കിന്റെ വിശേഷങ്ങൾ? വേറെ ഈ പറഞ്ഞ പോലെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ തക്ക ചേഞ്ചസ് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ മാറ്റങ്ങളൊന്നും ഇല്ല. നമ്മുടെ മോളിക്കുട്ടി തന്നെയാണ് ഇത്തവണയും സ്റ്റാർട്ട് മ്യൂസിക്കിൽ ഡി ജെ ആയിട്ട് വരുന്നത്. ഡി ജെ എൻവി അഥവാ നന്ദിനി തന്നെയാണ് ഇപ്രാവശ്യവും ഡി ജെ. അതുപോലെ നമ്മുടെ സിംഗേഴ്സ് ഉണ്ട്. സിംഗേഴ്സ് ഈ പറഞ്ഞ പോലെ അറിയാലോ, നിങ്ങളുടെ ഫേവറേറ്റ് സിംഗേഴ്സ് ആണ് മാറി മാറി വരുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ കാണാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്ന സിംഗേഴ്സ് ആയിരിക്കും വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും നമ്മുടെ സ്റ്റാർട്ട് മ്യൂസിക്കിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് സ്റ്റാർട്ട് മ്യൂസിക് സീസൺ 2 വിശേഷങ്ങൾ. അപ്പോൾ മറക്കണ്ട, ദീപാവലി ദിവസമാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. 14th, നവംബർ 14 മുതൽ എല്ലാ ശനി ഞായർ ദിവസങ്ങളിലാണ്. അതൊക്കെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, നിങ്ങൾക്കറിയാം, യു നോ ദ ഡ്രിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ സ്റ്റാർട്ട് മ്യൂസിക്കിൻ്റെ വിശേഷമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ കുറേ മെസ്സേജസ് താഴെ വരുന്നുണ്ട്. എല്ലാം ഞാൻ വായിക്കില്ല, അതെന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് ഉത്തരം പറയണം എന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രം ഞാൻ വായിക്കാം. ഓക്കെ ഓക്കെ വിദ്യ, യോ വിഷ് വിദ്യ, ഗുഡ് ലക്ക് വിത്ത് ദ ഷോ വിദ്യ. ഓക്കെ, ആക്ച്വലി ഞാൻ വായിക്കാന്ന് വെച്ചപ്പോൾ ഇതിനകത്ത് നല്ലതൊന്നും ഇല്ല വായിക്കാൻ. പിന്നെ ഞാൻ എന്തെടുത്ത് വായിക്കാനാണ്? കുറേ പേര് ഹായ്, അതാ ഞാൻ പറഞ്ഞത്, അതാണ് കുറേ പേര് ഹായ് ഹലോ ബി സേഫ് ഒക്കെ അയക്കും. ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒത്തിരി പേര് അയക്കുന്നുണ്ട്. അപ്പം അതിനെല്ലാം താങ്ക് യു സോ മച്ച്. പിന്നെ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഷൂട്ടും കാര്യങ്ങളൊക്കെ വീണ്ടും റെസ്യൂം ചെയ്തു പതിയെ പതിയെ. ഇപ്പം സ്റ്റാർട്ട് മ്യൂസിക് നമ്മളെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അതല്ലാതെ വേറെയും ഷോസ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ഒരു ഒരു സർപ്രൈസ് കമ്മിങ് ഓൺ യുവർ വേ. അതിനെപ്പറ്റി ഇപ്പോൾ റിവീല് ചെയ്യണോ വേണ്ടയോ പറഞ്ഞേക്കാം അല്ലേ? ഓപ്പണായിട്ട്, അതായത് ഞാൻ ജസ്റ്റ് ഒരു ക്ലൂ തരാം. നിങ്ങൾ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. ഇപ്പം നമ്മുടെ ഒ ടി ടി ചാനൽസിലുള്ള സംഭവങ്ങളാണ് കൂടുതലും എല്ലാവരും കാണുന്നത് അല്ലേ? ബിക്കസ് തിയേറ്റേഴ്സ് ഒന്നും തുറന്നിട്ടില്ല. അപ്പം അതുപോലെ ഒ ടി ടി എന്നല്ല, പക്ഷേ ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഉള്ള ഒരു പുതിയ സംരംഭവുമായിട്ട് ഞങ്ങൾ കുറച്ച് പേര് വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബിഗ് ബോസ് ടീമിലുള്ള ഞങ്ങളൊരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് കൂടി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും അതിൻ്റെ കൂടുതൽ അനൗൺസ്മെൻറ്റ്സും ഒക്കെ ഉടനെ തന്നെ ഉണ്ടാവും. അതിൻ്റെ ഷൂട്ടിലാണ് ആക്ച്വലി ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞു. അപ്പം ഓബ്വിയസ്ലി ഞാൻ അപ്പോൾ എൻ്റെ കൂടെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് രണ്ട് കമൻസ് ഇങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ When you join again in Badai Bungalow. Badai Bungalow actually program stopped ചെയ്തു. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു വൺ ഇയർ ആയോന്ന് എനിക്കറിയില്ല. അതായത് നമ്മുടെ യെസ് 1 ആവറായി. ബിഗ് ബോസ് സീസൺ 2 തുടങ്ങുന്നതിന് ഒരു 2 മുന്നേ എന്തോ ആണ് ബഡായ് ബംഗ്ലാവിന്റെ സീസൺ 2 റാപ്പപ്പ് ചെയ്തത്. അപ്പൊ അതോടുകൂടി ബഡായ് ബംഗ്ലാവ് ഷോ തന്നെ റാപ്പപ്പ് ചെയ്തു. ബഡായ് ബംഗ്ലാവ് ഇനി ഉണ്ടാകില്ല എന്നാണ് എന്റെ വിശ്വാസം. എനിവേസ് ഇപ്പം ബഡായ് ബംഗ്ലാവ് ഇല്ല.
ഓക്കെ. പിന്നെന്താണ്, പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ നല്ലതായിരിക്കും. എല്ലാവർക്കും അറിയാലോ ഇപ്പൊ നമ്മള് എന്താ പറയാ, ലോക്ക്ഡൗൺ ഒക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് ലിഫ്റ്റഡ് ആണ്. ഇപ്പൊ അങ്ങനെ ലോക്ക്ഡൗൺ എന്നുള്ളൊരു സിറ്റുവേഷൻ ഒന്നും ഇല്ല. പക്ഷേ പാൻഡമിക്കിലാണോ എന്ന് ചോദിച്ചാൽ യെസ്, നമ്മളിപ്പോഴും പാൻഡമിക്കിൽ തന്നെയാണ്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതും എല്ലാം ഷൂട്ട്സൊക്കെ വീണ്ടും റെസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ കെയർഫുള്ളായിട്ടാണ് എല്ലാ ഷോസും ഷൂട്ട് ചെയ്യുന്നത്. സ്പെഷ്യലി ഏഷ്യാനെറ്റിൻ്റെ എടുത്ത് പറയണം, ബിക്കോസ് ഏഷ്യാനെറ്റിൻ്റെ ഓരോ ഷോയ്ക്കും മുന്നേ ഫുൾ ക്രൂ, അതായത് ക്രൂ ആസ് ഇൻ അവിടെ നമ്മളിപ്പോൾ ഡ്രോപ്പ് ചെയ്യാൻ വരുന്ന ഡ്രൈവേഴ്സ് ആണെങ്കിൽ പോലും അവരടക്കമുള്ള ഫുൾ ക്രൂവിനെ കൊറോണ ടെസ്റ്റ് ചെയ്ത് 2 ഡേയ്സ് മുന്നേ, അതും RT-PCR ആണ് ചെയ്യുന്നത്, ആൻറ്റിജൻ ടെസ്റ്റ് അല്ല. RT-PCR ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ ഓരോ ഷൂട്ടും നമ്മൾ ചെയ്യുന്നുള്ളൂ. എല്ലാം, എവ്രി സിംഗിൾ പേഴ്സൺ ഇൻ ദ ക്രൂ ഇസ് ടെസ്റ്റഡ്. അപ്പം അത്രയും സേഫ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ അവിടെ കുറേ റൂൾസ് ഉണ്ട്, കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. നമ്മളൊരു ലിമിറ്റഡ് ക്രൂവിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, ക്രൂ മെമ്പേഴ്സ് ഒന്നും അധികമില്ല, ലിമിറ്റഡ് ക്രൂ. അതുപോലെ ഇപ്പോൾ സ്റ്റാർട്ട് മ്യൂസിക്കിലാണെങ്കിലും ഓഡിയൻസ് ഇല്ല. മുമ്പ് സീസൺ 1 നിങ്ങൾക്കറിയാം ഓഡിയൻസ് ഉണ്ട് നമ്മുടെ ഷോയിൽ. അത് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നതും ഓഡിയൻസ് തന്നെയാണ്. ഇല്ലേ, ഈ വരുന്ന 2 ടീംസിനെയും സപ്പോർട്ട് ചെയ്യുന്നതും കുഗി വിളിക്കുന്നതും നമുക്ക് എനിക്ക് തോന്നുന്നു ഷോ ചെയ്യുന്ന നമ്മളെക്കാട്ടിലും കണ്ടിരിക്കുന്ന അവരാണ് കൂടുതലും എൻജോയ് ചെയ്യുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് ഓഡിയൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓഡിയൻസ് ഇല്ലാതെയാണ് ഇപ്പോൾ പല ഷോസും നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു വിഷമമാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ പറയുക, പിന്നെ ആരോ എന്നോട് ഇതിനകത്ത് വീണ ചേച്ചീനെ അന്വേഷിച്ചു എന്ന് പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾ തന്നെ ചോദി പറയുന്നതാണ് നല്ലത്. വീണ ചേച്ചി ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. ഹായ്. അപ്പോ ഹലോ, ഹായ്. ദാ വന്നു വീണ നായർ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊരു പുതിയ പ്രോജക്റ്റിന്റെ, ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് അല്ലേ, ഞങ്ങള് ഒന്നിച്ച് ചെയ്യുന്ന പ്രോജക്റ്റ് ആണ്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഒരാളും കൂടെ കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ലൈവ് കൊണ്ടിരിക്കുന്നു, ഒരുപാട് പോസിറ്റീവ് കമന്റ്സും സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എന്തായാലും നല്ലൊരു ഷോ ആയി മാറട്ടെ ഞാനും പ്രാർത്ഥിക്കുന്നു. സ്റ്റാർട്ട് മ്യൂസിക്കില് മുന്നത്തെ സീസണില് ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഈ സീസൺ ആവാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ വരുന്നുണ്ട്. ആക്ച്വലി അതാണ് ഞാൻ പറയാൻ വന്നത്. ഉറപ്പായിട്ടും നമ്മുടെ ബിഗ് ബോസ് ടീമിന്റെ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ 2 എപ്പിസോഡ് എന്തായാലും ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അപ്പൊ ഉറപ്പായിട്ടും സ്റ്റാർട്ട് മ്യൂസിക് എല്ലാരും റെഗുലറായിട്ട് കാണുക. കാരണം ഇവരെപ്പഴാ വരുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എല്ലാ എപ്പിസോഡും കൂടെ അത് കാണും. ഞാൻ സ്റ്റാർട്ട് മ്യൂസിക്കിന്റെ വലിയ ഫാൻ ഓൾറെഡി. കാരണം അത് വീണ്ടും തുടങ്ങും, അത് അന്ന് നിർത്തിയപ്പോ വിഷമമായിരുന്നു, പിന്നെ അതിന് ശേഷം വീണ്ടും തുടങ്ങാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിലാണ്. ഇന്ന് യൂട്യൂബ് ചാനലിന്റെ ഒരു ചോദിക്കുന്നുണ്ടായിരുന്നു. ഹായ് വീണ ചേച്ചി, എല്ലാരും ഹായ് പറയാം. എല്ലാവർക്കും ഹായ്. എനിക്ക് തോന്നുന്നു നമ്മള് മൂന്നുപേരും കൂടി കണ്ടിട്ടായിരിക്കും എല്ലാരും ഹായ് പറയാണ്. ഹായ് പറയാം. മഞ്ജു ചേച്ചി ഉണ്ടോ? മഞ്ജു ചേച്ചി ഇല്ല. മഞ്ജു ചേച്ചി എവിടെയാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഷൂട്ടിലാണ് മഞ്ജു ചേച്ചിക്ക്. മഞ്ജു ചേച്ചിയുടെ പ്രോഗ്രാമിന്റെ ഷൂട്ട് കണ്ടിന്യൂസ്ലി നടക്കുന്നുണ്ട്. മഞ്ജു ചേച്ചി എപ്പോഴും ഷൂട്ടിനാണ്. ഞങ്ങളെപ്പോലും കാണാനുള്ള സമയം ആക്ച്വലി സ്പീക്കിംഗ് മഞ്ജു ചേച്ചിക്ക് ഇല്ല. എന്നാലും സ്റ്റാർട്ട് മ്യൂസിക്കിന്റെ ഈ ഫ്ലോർ ഞങ്ങള് പ്രമോ അതിങ്ങനെ കാണാൻ വേണ്ടി വെയിറ്റ്. അപ്പൊ ഇവള് പറഞ്ഞ ഒന്ന് കൊതിപ്പിച്ച് വെച്ചേക്കാം. ഒരു രക്ഷയില്ലാത്ത ഫ്ലോറാണ്. എന്തായാലും 14-ാം തീയതി കൊണ്ട് എല്ലാത്തിനും ഒരു തീരുമാനമാവും. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും സ്റ്റാർട്ട് മ്യൂസിക് കാണാം. ഞങ്ങളും വരും വൈകാതെ. ഞങ്ങളെല്ലാവരും ബിഗ് ബോസിലുള്ള ഓരോ ആൾക്കാരായിട്ട് പതിയെ വരും. അത് ഷുവറാണ്, ഷുവറാണെന്ന് തോന്നുന്നു. പ്രൊഡ്യൂസറെ വിളിച്ചാ വരും. അത് ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. നടന്നാണ് നടന്നു. സാൻഡ്രനെ വിളിക്കുന്നുണ്ട് കൂട്ടാരൊക്കെ. എല്ലാവർക്കും ഹായ്.
സാൻഡ്ര ഫാൻസ് കുറെ ഉണ്ട്. ഞങ്ങള് ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങള് എല്ലാം ഉണ്ട്. ഇതിപ്പോ ലൈവ് ആയതുകൊണ്ട് ഞങ്ങള് മാറ്റി വെച്ചേക്കുവാണ്. അപ്പൊ എന്തായാലും അമ്പുച്ചൻ എന്ത് പറയണു? അമ്പുച്ച സുഖായിരിക്കുന്നു. അമ്പുച്ചന്റെ ബർത്ത്ഡേ ആയിരുന്നു. അമ്പുച്ചൻ നാല് വയസ്സായി ഇന്നലെ വലിയ പെട്ടെന്ന് വലിയ കുട്ടിയായി പോയി. 4 വയസ്സായി അമ്പുച്ചന്. അമ്പുച്ചൻ സുഖമായിട്ടിരിക്കുന്നു. ഇല്ല വിവേക്, ഇല്ല ഫുക്രു ഉണ്ട് നമ്മുടെ, ഐ മീൻ ഇപ്പൊ ഇവിടെ ഇല്ല, പക്ഷെ ഉണ്ട്, അടുത്ത് പരിസര പ്രദേശങ്ങളിലുണ്ട്. അപ്പൊ എന്തായാലും സ്റ്റാർട്ട് മ്യൂസിക്കിന് എല്ലാവിധ ആശംസകളും ആയിരിക്കും. എന്തായാലും നല്ല നിങ്ങൾക്ക് ഒരു പവർ പാക്ക് എപ്പിസോഡ്സ് ആയിരിക്കും ഇനി വരാൻ പോകുന്നതെല്ലാം. അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ശരി, നടക്കട്ടെ കേട്ടോ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കും. ഗുഡ് നൈറ്റ്. എന്നാ ബാക്കി ഇവിടെ സംസാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അപ്പൊ സ്റ്റാർട്ട് മ്യൂസിക്കിന്റെ വിശേഷങ്ങൾ. സ്റ്റാർട്ട് മ്യൂസിക്കിൽ ഇനി എടുത്ത് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ താരങ്ങളൊക്കെ തന്നെയാണ് സ്റ്റാർട്ട് മ്യൂസിക്കിൽ പിന്നെയും അതിഥികളായിട്ട് വരുന്നതും കോമ്പറ്റീഷന് വേണ്ടിയിട്ട് വരുന്നതും ഒക്കെ. പിന്നെ അറിയാമല്ലോ നമ്മുടെ ആ ഒരു ഗെയിം എന്നുള്ള ആ റൗണ്ട്സ് എന്നുള്ളതിലുപരി അതിനകത്ത് വേറെയും കുറേ ഫൺ എലമെന്റ്സ് ഉണ്ട്. അതായത് നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ സീരിയലിൽ ക്യാരക്ടേഴ്സായിട്ട് മാത്രമേ ഇവരെയൊക്കെ കണ്ടിട്ടുള്ളൂ. ബിനു മാത്യു ഇല്ല, ധൈര്യം കുറവാട്ടോ, വളരെ കുറവാണ്, ചോർന്നു പോയി ഉണ്ടായിരുന്നത്, ഇപ്പം അതുകൊണ്ടാണേ. ഓക്കെ, തൃപ്തിയായല്ലോ. ഓക്കെ, അപ്പോൾ യാ റൈറ്റ്. അപ്പോൾ ഇവരുടെ വേറെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപത്തിലും ഭാവത്തിലും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മള് സ്റ്റാർട്ട് മ്യൂസിക് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. പിന്നെ ഓബ്വിയസ്ലി സിനിമ സംഗീതം ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ല അല്ലേ? എല്ലാവർക്കും മ്യൂസിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അതും ഫിലിം മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്ത് കേൾക്കുന്ന ഫിലിം മ്യൂസിക് ആണ്. അപ്പോൾ മ്യൂസിക്കും ഗെയിംസും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റാർസും ഇവരെല്ലാവരെയും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ അത് ഇറ്റ്സ് എ ട്രീറ്റ്. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും സ്റ്റാർട്ട് മ്യൂസിക്കാണ്. പിന്നെ വേറെന്താ പറയുക, പിന്നെ ക്വാറന്റൈൻ വിശേഷങ്ങളാണ് പറയാനുള്ളത്. ക്വാറന്റൈനിൽ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല. വിവേക്, ഹായ് ടു വെള്ളരട ഫാൻസ്. ഞാൻ വായിച്ചത് കറക്റ്റ് ആണോന്ന് എനിക്കറിയില്ല. ഐ ഹോപ്പ് ഇറ്റ്സ് റൈറ്റ്. ഓക്കെ, ഹോപ്പിംഗ് ഫോർ സുചിത്ര അക്ക പത്മിനി ചേച്ചി. സുജി ഇസ് ഡെഫിനറ്റ്ലി ദെയർ. സുജിനെ കാണണമെങ്കിൽ നിങ്ങൾ 14-ാമത്തെ എപ്പിസോഡ് മറക്കാതെ കാണുക, ഗൗരീഷ്. ഓക്കെ, പിന്നെന്താ ക്വാറന്റൈൻ വിശേഷങ്ങൾ? ക്വാറന്റൈൻ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും എടുത്തു പറയാനില്ല. എല്ലാവരെ പോലും തന്നെ ഞാനും വീട്ടിൽ തന്നെ കുത്തിയിരിപ്പൊക്കെ ആയിരുന്നു. സിനിമകൾ കാണുക, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം ഇതൊക്കെ കാണുക. ഒത്തിരി സിനിമാസ് കണ്ടു, മൂവീസ് ഒത്തിരി കണ്ടു. അപ്പം അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ തന്നെയാണ്. ഒബ്വിയസ്ലി തിയേറ്റേഴ്സ് തുറക്കാത്തത് കൊണ്ട് നമുക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ കണ്ട് ആസ്വദിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമല്ലേ ഇപ്പോൾ ഉള്ളൂ. അപ്പം അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അക്ഷയ്, ബിഗ് ബോസ് സീസൺ 3 എന്നാ റീസ്റ്റാർട്ട് ചെയ്യുക? ബിഗ് ബോസ് സീസൺ 3 എന്നാ ചെയ്യുകയെന്ന് എനിക്കും അറിയില്ല അക്ഷയ്. ഹോപ്പ്ഫുള്ളി ഉടനെ ഉണ്ടാവും എന്നാണ് ഒരു വിശ്വാസം. ഓക്കെ, അതെ, തമിഴ് ബിഗ് ബോസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ യൂഷ്വലി നമ്മുടെ ഒരു പാറ്റേൺ അങ്ങനെയാണ്, അതായത് തമിഴ് ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെ ആണ് നമ്മുടെ മലയാളം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ തമിഴ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞ ഉടനെ മലയാളം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. കാവ്യ, ബിഗ് ബോസ് സീസൺ 14. യെസ്, ബിഗ് ബോസ് സീസൺ 14 അതിഗംഭീരമായി പോകുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ, ഷിറ്റ്സ് ആൻഡ് ക്രീക്ക്, അലക്സ്. യെസ്, അപ്പോൾ ആ ഷിറ്റ്സ് ആൻഡ് ക്രീക്ക് എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സിലുള്ള ഒരു സീരീസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് സീരീസ് ഒക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണ്, അത്യാവശ്യം കോമഡി ഫണി ആയിട്ടുള്ള സാധനങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഷിറ്റ്സ് ആൻഡ് ക്രീക്ക് കാണുക, ഒരു സജഷൻ ആട്ടോ. കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കാണുക, നല്ലതാണ്, ഇറ്റ് ഇസ് വെരി എൻ്റർടൈനിങ്. പിന്നെ നിങ്ങൾ പറയൂ എന്തൊക്കെയാണ് പുതിയ സിനിമകൾ. ഇപ്പം എനിക്ക് എന്തെങ്കിലും സജഷൻ തരാനുണ്ടെങ്കിൽ തന്നോളൂ.
ഇന്ന് നമ്മുടെ അപ്പർണയുടെ സുരറൈ പൊട്ട് റിലീസായി. സൂര്യയുടെ ഹീറോയിനായിട്ട് അപ്പു അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ്. ഭയങ്കര നല്ല റിവ്യൂസാണ് എല്ലായിടത്തും ആ സിനിമയെ പറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, വെയിറ്റിംഗ് ടു വാച്ച് ഇറ്റ്. അപ്പോൾ അതെല്ലാവരും കാണുക. അതുപോലെ തന്നെ പേളിയുടെ ലൂഡോ റിലീസായിട്ടുണ്ട്, അതും വളരെ പോസിറ്റീവ് റിവ്യൂസാണ്, ഭയങ്കര നല്ല റിവ്യൂസാണ്. ഈവൻ അതിൻ്റെ പ്രൊമോ തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു കണ്ടപ്പോൾ. അപ്പോൾ അതും എല്ലാവരും കാണുക. പിന്നെ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്ക് ആണോ എന്ന് തോന്നുന്നു, നെക്സ്റ്റ് വീക്ക് ആണോ അതോ വിത്തിൻ 2-3 days മുക്കുത്തി അമ്മൻ ഇസ് റിലീസിങ്. റിയലി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ് മൂവി ബിക്കോസ് ഐ എം എ ഹ്യൂജ് നയൻതാര ഫാൻ. എനിക്ക് നയൻതാരനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതും എല്ലാവരും കാണാം കേട്ടോ. നയൻതാരനെ കാണാൻ അതിൽ ഭയങ്കര ഭംഗിയാണ്. അപ്പം എല്ലാവരും കാണാം. പ്രെറ്റി ലിറ്റിൽ ലയേഴ്സ്, യെസ് പ്രെറ്റി ലിറ്റിൽ ലയേഴ്സ് നല്ല സീരീസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഗൗരീഷ്, പക്ഷേ ഞാൻ ഇതുവരെ കണ്ടില്ല. ഷിറ്റ്സ് ആൻഡ് ക്രീക്ക് കഴിഞ്ഞ ഉടനെ ഐ വിൽ വാച്ച് ഇറ്റ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ സജഷൻ. ആൻഡ് വാട്ട് എൽസ്? പിന്നെ എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് കമൻസ് വായിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ വരുന്ന കമൻസ് കണ്ടിട്ട് വായിക്കാൻ തോന്നുന്നില്ല. അതാണ് സേ അബൌട്ട് റോയ ബേബി. യെസ്, റോയ ബേബിനെ കുറിച്ച് പറയാം. റോയ ബേബി ഈസ് വെരി ബിസി വിത്ത് ഹെർ ഓൺലൈൻ ക്ലാസ്സസ്. എക്സാംസ് വരെ ഇപ്പോൾ ഓൺലൈനിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എക്സാംസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കണ്ടിടത്തോളം ഓരോ ആഴ്ച വെച്ചും എക്സാംസ് ഉണ്ട്. അതായത് വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്, മന്ത്ലി ടെസ്റ്റ് ഉണ്ട്, ഇത് ഒന്നും അല്ലാതെ മറ്റേ ഇവാലുവേഷൻസും, ഐ മീൻ ലൈക്ക് ടേം എക്സാംസ് ഉണ്ടല്ലോ, അതുമുണ്ട്. ഇതൊക്കെ ഓൺലൈൻ വഴി പാവം ഓൺലൈനിൽ വീഡിയോസ് കാണുന്നു, ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് കാണുന്നു, അത് കഴിഞ്ഞ് അവരയക്കുന്ന നോട്ട്സ് എഴുതുന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഈവനിങ്ങിൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു പാവം. അങ്ങനെ എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു, റോയ ബേബി സുഖമായിട്ടിരിക്കുന്നു. പിന്നെയുള്ളത് പിന്നെ എന്തോ ഒരു ആരുടെയോ എന്തോ വിശേഷം പറയാൻ വേണ്ടി, ആ യെസ് എൻ്റെ പുതിയ സിനിമയുടെ വിശേഷം, അതും കൂടി ഞാൻ എന്തായാലും പറഞ്ഞേക്കാം. അതായത് ഞാനിപ്പോൾ ഒരു സിനിമ അഭിനയിച്ചു, ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ അതിൻ്റെ ഷൂട്ട്, ഐ മീൻ എൻ്റെ പോർഷൻ കഴിഞ്ഞു. പടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മേപ്പടിയാൻ എന്നാണ് സിനിമയുടെ പേര്. വിഷ്ണു ചേട്ടനാണത് ഡയറക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മൂവിയാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉണ്ണിമുക്കുന്ദനാണ്. ഉണ്ണിമുക്കുന്ദൻ ഫിലിംസിൻ്റെ ഡെബ്യൂ മൂവിയാണ് മേപ്പടിയാൻ. അപ്പോൾ അതിൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ഷൈജു കുറുപ്പ്. ഷൈജു ചേട്ടൻ്റെ വൈഫായിട്ടുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. മേപ്പടിയാൻ ഇസ് എ ഫാമിലി എൻ്റർടൈനർ, ഒരു ഫുൾ ഓൺ ഫാമിലി എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പടമാണ്. ആൻഡ് ഇതൊരു കൊറോണ ചിത്രം അല്ല. ഓക്കെ, അപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞു, ഐ മീൻ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഷൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലാ കോവിഡ് പ്രോട്ടോക്കോൾസും സ്ട്രിക്ട്ലി ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഷൂട്ട് നടക്കുന്നത്. ഷൂട്ട് ഇപ്പോഴും ഓൺ ഗോയിങ് ആണ്. ആൻഡ് ഇത് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്ന സിനിമയല്ല, ഇതൊരു തിയേറ്റർ മൂവിയാണ്. എന്നാണോ തിയേറ്റേഴ്സ് ഓപ്പൺ ആവുന്നത് അപ്പോഴായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുന്നത്, അല്ലാതെ ഇതൊരു OTT പടം ആവില്ല. അപ്പോൾ എല്ലാവരും മേപ്പടിയാൻ റിലീസ് ആകുമ്പോൾ അതെന്താണെങ്കിലും ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഓക്കെ, പിന്നെ മഴ മാനത്ത് കണ്ടാൽ മതി, പിന്നെ വിശപ്പ് സഹിക്കാനേ പറ്റില്ല. വിവേക് ബി, എനിക്കത് മനസ്സിലായില്ല ചേട്ടാ, എന്താ പറഞ്ഞതെന്ന്. അക്ഷയ്, യെസ് ഉണ്ണിമുകുന്ദൻ ഫിലിമാണ്, അതിൻ്റെ ഹീറോയും ഉണ്ണിമുകുന്ദൻ തന്നെയാണ്. അഞ്ജു ആണ് അതിലെ ഹീറോയിൻ. താങ്ക് യു ഹരീഷ്, താങ്ക് യു. ഞാൻ ഹരീഷിൻ്റെ കമൻറ്റ് വായിക്കുമായിരുന്നു, അത് ഒച്ചത്തി വായിക്കാൻ എനിക്ക് താല്പര്യമില്ല, ബട്ട് താങ്ക് യു സോ മച്ച്. നിങ്ങൾ പറഞ്ഞത് ഒരു ഒരു പരിധിവരെ ശരിയാണ്, താങ്ക് യു. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മേപ്പടിയാൻ്റെ വിശേഷങ്ങളാണ്. മേപ്പടിയാനിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നതും ഉണ്ണി തന്നെയാണ്. ഉണ്ണിയുടെ ഹീറോയിനായിട്ട് അഭിനയിക്കുന്നത് അഞ്ജു ആണ്.
അതല്ലാതെ ഒരു നല്ലൊരു കാസ്റ്റ് ഇതിനകത്തുണ്ട്. അജു ചേട്ടനുണ്ട്, അജു വർഗീസ് ഉണ്ട്, ഷൈജു കുറുപ്പ് ഉണ്ട്, മേജർ രവി സാർ ഉണ്ട്, നിഷ ചേച്ചി, നിഷ സാരംഗി, ഇന്ദ്രൻ ചേട്ടൻ, അങ്ങനെ അത്യാവശ്യം നമുക്ക് ഫാമിലിയർ ആയിട്ടുള്ള കുറേ താരങ്ങൾ അഭിനയിക്കുന്ന ഒരു പടമാണ്. അപ്പം എല്ലാവരും മേപ്പടിയാൻ തിയേറ്ററിൽ റിലീസാവുമ്പോൾ ഉറപ്പായിട്ടും പോയി കാണണം കേട്ടോ. റോയ ബേബിനെ അന്വേഷിച്ചു എന്ന് പറയൂ, റോയ ബേബിനെ അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്കാം. റോയ ബേബി ഇപ്പം ദിവാലി സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസിലൊക്കെയാണ്. ഇപ്പം ദീപാവലി അടുത്ത് വന്നല്ലോ, 14th ദീപാവലിയാണ്. അപ്പം അന്നാണ് നമ്മുടെ സ്റ്റാർട്ട് മ്യൂസിക്കിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ലോഞ്ച് ആവുന്നത്. അപ്പം ഡബിൾ ധമാലാണ് കേട്ടോ, ഞങ്ങൾ ദീപാവലി സെലിബ്രേഷൻസും സ്റ്റാർട്ട് മ്യൂസിക്കിൻ്റെ ഓപ്പണിംഗ് എപ്പിസോഡ് രണ്ടും കൂടി ഒന്നിച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എത്രത്തോളം ഫെസ്റ്റീവ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും എന്ന്. അതുകൊണ്ട് മിസ് ചെയ്യരുത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദീപാവലിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ദീപാവലി എന്ന് പറഞ്ഞാൽ മുക്കിനും മുക്കിനും പടക്കക്കടയും അല്ലേ. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ എല്ലാ വീട്ടിലും പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്ന അത്യാവശ്യ സൗണ്ടും കാര്യങ്ങളും ഒക്കെ വരേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണോ എന്താണോ എന്നറിയില്ല, അധികം ഷോപ്സ് ഒന്നും കാണുന്നില്ല. അപ്പം മേ ബി അത് ഈ ആള് കൂടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും വളരെ ലിമിറ്റഡ് ആയിട്ട് അവർ ഷോപ്സൊക്കെ ഇടുന്നത്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ചെറിയ രീതിയിലാണെങ്കിലും വീട്ടിൽ ഫാമിലിയോടൊപ്പം ആഘോഷിക്കുക. ആഘോഷങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു 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 പിടുത്തം വേണിട്ടുണ്ടല്ലേ. നമുക്ക് പഴയതുപോലെ എല്ലാവരുമായിട്ട് ഒത്തുകൂടി ആഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാൽ കൂടിയും നമ്മുടെ ഫാമിലി, നമ്മുടെ കുഞ്ഞു ഫാമിലി, ആ ഫാമിലിക്ക് ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ അത് അത് നിങ്ങൾ വിട്ട് കളയണ്ട. ചെറിയ രീതിയിലാണെങ്കിൽ കൂടിയും അത് ആഘോഷിക്കാം. പക്ഷേ സേഫായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ആസ് ഇൻ ക്രാക്കേഴ്സ് ആണ്, പടക്കങ്ങളാണ്. ദീപാവലി എന്ന് പറയുന്ന ഒരു ഒക്കേഷൻ എപ്പോഴും റിസ്കി ആയിട്ടുള്ള ഒരു ഒക്കേഷൻ ആണ്. സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും നമ്മളെപ്പോഴും സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ വലിയ ആപത്തുകൾ, വലിയ വലിയ ആക്സിഡൻസ് സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു ഒക്കേഷനാണ്. അപ്പം അതെല്ലാം വളരെ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്ത് മാത്രം സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ ഒരു റിക്വസ്റ്റായിട്ട് എടുത്തോളൂ, എൻ്റെ വീട്ടിലും ഉണ്ട് 3 പട്ടിക്കുട്ടികളുണ്ട്. അപ്പം അവർക്ക് ഈ പടക്കത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ അപ്പുറത്തപ്പുറത്തുമൊക്കെ ചെറിയ ചെറിയ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടേ ഇത് കിടന്ന് വിളിക്കാൻ തുടങ്ങും. രാത്രി മുഴുവനും കരച്ചിലും ബഹളമൊക്കെയാണ്, അവർ പേടിച്ചായിരിക്കുന്നത്. യെസ്, ടഫി, ടഫിയുടെ കാര്യം ഞാൻ പറയാം. ടഫിക്കാണ് ഏറ്റവും കൂടുതൽ പേടി കേട്ടോ പ്രദീപ്. അപ്പോൾ ആനിമൽസിന് ക്രാക്കേഴ്സ് പ്രശ്നമാണ്, ഈ സൗണ്ടാണ് അവരുടെ പ്രശ്നം. സോ മാക്സിമം സൗണ്ടുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ അതല്ലാത്ത നമ്മുടെ നോർമൽ സാധനങ്ങളുണ്ടല്ലോ, കമ്പിത്തിരി, മത്താപ്പ്, ധരചക്രം, അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എന്താ പറയുക, പിന്നെ എന്തെങ്കിലുമൊക്കെ. ഹരീഷ് ഞാൻ ഹരീഷിൻ്റെ കമൻസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരീഷ് ആക്ച്വലി എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഹരീഷ് ഹാസ് ബീൻ യുനോ ഹരീഷിൻ്റെ മനസ്സെന്നാണ് ഹരീഷ് സംസാരിക്കുന്നതെന്ന് ആ കമൻസ് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഹരീഷ് നെഗറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് പറയുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ഹരീഷിന് പോസിറ്റീവായിട്ട് തോന്നിയപ്പോൾ ഹരീഷ് പോസിറ്റിവിറ്റിയും പറഞ്ഞു, ഓപ്പണായിട്ട് പറഞ്ഞു. പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ്, കുറ്റം മാത്രം പറയാൻ വരും, എന്നാൽ എന്തെങ്കിലും നല്ലത് കണ്ടാലോ അല്ലെങ്കിൽ നല്ലത് എന്ന് പറയാനുള്ള മനസ്സ് ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പം അത് ഹരീഷ് പറയുന്നുണ്ട്, അപ്പം അതിന് താങ്ക് യു സോ മച്ച്. അഞ്ജലി, മിസ് യു ചേച്ചി. എന്തിനാ എന്നെ മിസ് ചെയ്യണം അഞ്ജലി, എന്നെ മിസ് ചെയ്യണ്ട. ഞാൻ 14th തൊട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ സാറ്റർഡേയും സൺഡേയും. ഓക്കെ, അപ്പം എന്നെ മിസ് ചെയ്യാണ്ട് കാണുക എല്ലാ സാറ്റർഡേ സൺഡേയും ഫ്രം 14th ഓൺവേർഡ്സ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്, എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം, ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാം. അനുജ, പ്രവീൺ, താങ്ക് യു സോ മച്ച്. അനുജ, രാഖി, ഹാപ്പി ദിവാലി ടു യു ടു.
ധന്യ, നമസ്തേ ധന്യ. സ്റ്റാർട്ട് മ്യൂസിക് ടൈം എപ്പോഴാണ്? ടൈമിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, ബിക്കോസ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഞാൻ ടൈം മറന്നുപോയി. സി, ബെസ്റ്റ് തിങ് ഞാൻ പറയാം, ടൈം അറിയണമെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിൽ സ്റ്റാർട്ട് മ്യൂസിക്കിൻ്റെ പ്രൊമോസ് ഉണ്ട്. അപ്പോൾ അത് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം അറിയാൻ പറ്റും. ഓക്കെ, ഐ എം സോ സോറി, എനിക്ക് ടൈം ഓർമ്മ കിട്ടുന്നില്ല. ഐ മീൻ ഐ എം എ ബിറ്റ് കൺഫ്യൂസ്ഡ്, 8:30 ആണോ 9:30 ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിൻ്റെ കാര്യത്തിൽ ഞാനൊരു ക്ലാരിഫിക്കേഷൻ ഉടനെ തരാം കേട്ടോ. സോറി കേട്ടോ, എനിക്ക് ടൈം ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. Are there any audience in the set? ഇല്ല ഗൗരീഷ്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കോവിഡ് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഏഷ്യാനെറ്റിൻ്റെ എല്ലാ ഷോസും ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിയൻസ് ഇല്ല, നമുക്ക് ഓഡിയൻസ് ഇല്ലാതെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളാണ് ഞങ്ങളുടെ ഓഡിയൻസ്. ഈ ടെലികാസ്റ്റ് വരുമ്പോൾ ഉള്ള ഓഡിയൻസേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് മ്യൂസിക് കട്ട് വെയിറ്റിംഗ്. ഞാനും കട്ട് വെയിറ്റിംഗ്. ഇപ്പോൾ ടി വിയിൽ കാണുന്നില്ല സനു. 14th തൊട്ട് എന്നെ കാണാൻ പറ്റും എല്ലാ സാറ്റർഡേയും സൺഡേയും. ഓക്കെ, ഫുക്രു എവിടെ? ഫുക്രു ഇവിടെ ഉണ്ട്. ഫുക്രു ഐ മീൻ ഇവിടെ അസൻ, ഇപ്പം എൻ്റെ കൂടെ ഇവിടെ ഇല്ല, ബട്ട് ഇവിടെ ഉണ്ട്, ഈ പരിസര പ്രദേശങ്ങളിലുണ്ട്. ഓക്കെ, പുതിയ പ്രോജക്റ്റ് ഏതാണ്? പുതിയ പ്രോജക്റ്റാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മേപ്പടിയാൻ എന്നുള്ള പടമാണ് ഞാൻ ലാസ്റ്റ് ചെയ്തത്. പിന്നത്തെ പുതിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് മ്യൂസിക് തന്നെയാണ്. അപ്പോൾ സ്റ്റാർട്ട് മ്യൂസിക് എല്ലാവരും കാണുക. ഓക്കെ, ഫേസ്റ്റ് ടീം ആരൊക്കെയാണ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ 14th എപ്പിസോഡ് കാണണം. നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട രണ്ട് ടീംസിനെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഫേസ്റ്റ് ടീം കാണുക. 8 മണിയാണ് ചേച്ചി എന്ന് യശൽ പറഞ്ഞിട്ടുണ്ട്. യശൽ താങ്ക് യു സോ മച്ച്. ആങ്കറാണ് ചൂട്, എന്നിട്ട് എനിക്ക് സമയം അറിയില്ല, എന്തോ പൊട്ടത്തരാന്ന് നോക്കണേ, സോറി കേട്ടോ. അപ്പം 8 മണി യശൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല, ഞാൻ അതൊന്നും കൂടി കൺഫേം ചെയ്യാം നിങ്ങളെ. എവിടെ ഇപ്പം എൻ്റെ ഇൻസ്റ്റയിലാണെങ്കിലും എൻ്റെ ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ ഞാൻ പ്രൊമോ ഷെയർ ചെയ്തിട്ടുണ്ട്. വിൽ ഡെഫിനറ്റ്ലി മിസ് ദ ചിയറിംഗ് ക്രൗഡ്. യെസ് ഗൗരീഷ്, ആക്ച്വലി ചിയറിംഗ് ക്രൗഡിനെ നമ്മളും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതിന് ചെറുതായിട്ടൊന്ന് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒരു പുതിയൊരു സംഭവം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ജസ്റ്റ് വാച്ച് ഇറ്റ് ആൻഡ് ലെറ്റ് അസ് നോ. ഷാജി ചേട്ടൻ എവിടെയാണ്? ഷാജി ചേട്ടൻ ഭയങ്കര ബിസിയാണ്. ഷാജി ചേട്ടൻ ആക്ച്വലി പടത്തിൻ്റെയൊക്കെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്, അപ്പം അതിൻ്റെയൊക്കെ കാര്യത്തിൽ ബിസിയാണ്. അതുപോലെ തന്നെ ഷാജി ചേട്ടൻ യൂട്യൂബ് ചാനലിൻ്റെ ഷൂട്ട്, അങ്ങനെ കുറേ ഷൂട്ടുകളായിട്ട് പുള്ളി ഭയങ്കര ബിസിയാണ്. ഹായ് ആര്യ, ഹൗ ആർ യു? ഐ ആം ഗുഡ്, താങ്ക് യു. ശ്രീകല, സ്റ്റാർട്ട് മ്യൂസിക്കിൻ്റെ ഷൂട്ടിലാണോ? അല്ല, ഇപ്പം സ്റ്റാർട്ട് മ്യൂസിക്കിൻ്റെ ഷൂട്ടിലല്ല, സ്റ്റാർട്ട് മ്യൂസിക്കിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഷൂട്ട് കഴിഞ്ഞു, അതിൻ്റെ പ്രൊമോസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഷൂട്ട് ഉടനെ ഉണ്ടാവും. ഇപ്പം ഞാനുള്ളത് സ്റ്റാർട്ട് മ്യൂസിക്കിൻ്റെ ഷൂട്ടിലല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. വി ആർ കമ്മിങ് അപ്പ് വിത്ത് സംതിങ് വെരി ന്യൂ. എന്താ പറയുക, നമ്മുടെ ബിഗ് ബോസ് ടീം ഒന്നിച്ച് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ആദ്യമായിട്ട്. അപ്പം അതിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അതിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിലാണ്. ഓക്കെ, വീണയും ആര്യയും ഇപ്പോഴും ഫ്രണ്ടാണോ എന്ന്, അതെന്തൊരു ചോദ്യമാ സനു. അതെന്താ അങ്ങനെ ചോദിച്ച സനു? വീണയും ആര്യയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞങ്ങൾ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ആൻഡ് ആ സുഹൃത്ത് ബന്ധം എനിക്ക് തോന്നുന്നു ആ ഒരു ഷോയ്ക്ക് ശേഷം കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്തത്. കുറേ കൂടി സ്ട്രോങ് ആയി എന്നേ പറയുള്ളൂ. ഇപ്പോഴും ഞങ്ങൾ വളരെ വളരെ നല്ല സുഹൃത്തുക്കൾ. ഞങ്ങൾ വെറും സുഹൃത്തുക്കളല്ല, വി ആർ ഫാമിലി. അത്ര എനിക്കിതിന് മറുപടി പറയാനുള്ളൂ. വേർ ആർ യു ഫ്രം ദ സറൗണ്ടിങ്സ് ലുക്സ് ഗുഡ്. റൈറ്റ് നൗ ഐ ആം അറ്റ് മാരിയറ്റ്. ഞാൻ പുറത്താണ്. അപ്പം എന്താണ് സർപ്രൈസ്? സർപ്രൈസിൻ്റെ ഒരു ചെറിയ ഹിൻ്റ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്.
നമ്മളൊരു ഒരു ഒരു പുതിയൊരു പ്രോജക്റ്റുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നുണ്ട്. അപ്പം അതാണ് അതാണ് സർപ്രൈസ്. ഇനി കൂടുതൽ ഞാൻ അത് അത് പൊളിക്കുന്നില്ല. ഓക്കെ, ബിഗ് ബോസ് ടീമാണ്. ഐ മീൻ ബിഗ് ബോസിൻ്റെ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ടീമാണ് ഇതുമായിട്ട് വരുന്നത്. അപ്പോൾ വി ആർ വെരി എക്സൈറ്റഡ്. ഞങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന ആദ്യത്തെ വെഞ്ചർ കൂടിയാണിത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട്. എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എല്ലാം വിളിച്ച് പറയൂ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് എന്നോടൊന്നും ചോദിക്കരുത് കേട്ടോ, സർപ്രൈസാ. സമീർ, താങ്ക് യു സമീർ. ആര്യയോടൊപ്പം എഫ് ബി ഗ്രൂപ്പിൽ ടൈം കിട്ടുമ്പോൾ ലൈവ് വരണേ ചേച്ചി. ഉറപ്പായിട്ടും വരാം കേട്ടോ, ഞാൻ ഉറപ്പായിട്ടും വരാം. ഞാൻ ഒരു പ്രാവശ്യം വന്നിരുന്നു, ബട്ട് അന്ന് എന്തോ വേറെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ആ ലൈവ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ യാ, ഉറപ്പായിട്ടും വരാം. എപ്പോഴാണ് നിങ്ങൾക്ക് ടൈം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ഞാൻ വരാം. പിന്നെന്താണ്, ഹാപ്പി ദിവാലി പ്രദീപ്. സ്റ്റാർട്ട് മ്യൂസിക് മലയാളം ആൻഡ് തമിഴ് രണ്ടും പൊളിയാണ്. വെൽക്കം ബാക്ക് ആര്യ ചേച്ചി. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ആക്ച്വലി സ്റ്റാർട്ട് മ്യൂസിക്കിൻ്റെ തമിഴ് ഞാനും കണ്ടിരുന്നു. ഐ മീൻ ദ സെക്കൻഡ് സീസൺ, സെക്കൻഡ് സീസൺ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ അല്ലേ. പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു അതുപോലെ തന്നെ ആയിരിക്കും മലയാളമിൻ്റെ സെക്കൻഡ് സീസണും മേ ബി വരാൻ പോകുന്നത് എന്നുള്ളത്. അയ്യോ, ആരോ 9 PM ആണ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇതാണ് പ്രശ്നം, എനിക്കും കൺഫ്യൂഷനാണ് ടൈമിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതൊരു കറക്റ്റ് കൺഫർമേഷൻ ഉടനെ തരാം കേട്ടോ. യു ക്യാൻ ജസ്റ്റ് കീപ് ഫോളോയിങ് ഏഷ്യാനെറ്റിൻ്റെ പേജ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പം കറക്റ്റ് ടൈമും ഡീറ്റെയിൽസും എല്ലാം അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, യെസ്. അപ്പം സീസൺ 2 സ്റ്റാർട്ട് മ്യൂസിക് തമിഴിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആണ് നമ്മുടെ മലയാളം. അത് ഞാൻ പറയുന്നത് ലുക്ക് വൈസ് ഒക്കെയാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഐ തിങ്ക് അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. സ്റ്റാർട്ട് മ്യൂസിക്കിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നവംബർ 14th സ്റ്റാർട്ട് മ്യൂസിക് ആരാധ്യം പാടും ഷോയുടെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അത് മറക്കാതെ നിങ്ങൾ കാണുക. എല്ലാ സാറ്റർഡേസിലും സൺഡേസിലുമാണ് നമ്മുടെ എപ്പിസോഡ്സ് ഓൺഎയർ വരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ആയിരിക്കും ഇത്തവണയും ഈ സീസണിലും വരുന്നത്. എന്നോടൊപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, സീസൺ 2 എൻ്റെ കൂടെ ധർമ്മജൻ ചേട്ടനും ഉണ്ട് ഈ ഷോ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി വലിയ സെറ്റാണ്, കളർഫുൾ സെറ്റാണ്. പിന്നെ റൗണ്ട്സിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, കഴിഞ്ഞ സീസണിൽ നിന്നും വളരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ ഈ ഷോ കൂടുതൽ എക്സൈറ്റിംഗ് ആക്കാനും കൂടുതൽ എന്താ പറയുക ഇംപ്രവൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് മ്യൂസിക് സീസൺ 2 മറക്കാതെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തുണ്ടെങ്കിലും ഏഷ്യാനെറ്റിലേക്ക് നിങ്ങൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. സോ ദിസ് ഇസ് ആര്യ സൈനിങ് ഓഫ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാപ്പി ദീപാവലി ഇൻ അഡ്വാൻസ് ടു എവറിബഡി. ഓക്കെ, സോ ടേക്ക് കെയർ. ബൈ ബൈ.